എപ്പോഴും സന്തോഷത്തോടു കൂടിയും അല്ലെങ്കിൽ നല്ല നല്ല കോട്ടുകൾ പറഞ്ഞുമൊക്കെയാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ് അല്ലെങ്കിൽ വീഡിയോസ് പറയാറ്. പക്ഷേ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച്, അതായത് 6 മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിനെ ഒരാൾ പീഡിപ്പിക്കുകയും അതിൻ്റെ സഹോദരിയെയും പീഡിപ്പിക്കുന്നതിന് മറ്റൊക്കെ ഒരു വാർത്ത. പത്രത്തിലെ വളരെ ചെറിയൊരു കോളത്തിൽ മാത്രമാണ് അത് വാർത്തയായത്. വലിയ ചാനലുകളുടെ ആഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചു അത് പുറത്തെവിടെയെങ്കിലും ആയിരിക്കും, പക്ഷേ അല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ആ ഒരു സംഭവം കണ്ടത്. തീർച്ചയായിട്ടും അത് ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്തു. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള ഈ ഒരു എന്താ പറയുക സമീപനം, ചില ആളുകളുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ വളരെയേറെ വേദനാജനകമാണ്. കാരണം ഇത്രയും കൊച്ചുകുട്ടികളിലൊക്കെ എന്താണ് ഇവരെയൊക്കെ ആകർഷിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനെതിരെ നമ്മളെല്ലാം പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. സ്റ്റാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട്, അതായത് ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ട് ദാ എനിക്ക് പിറകിലായിട്ട് ആ കാണുന്ന വീടാണ് ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുവാനുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ആലുവയിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ദൂരം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ടാണ് രാജഗിരി ഹോസ്പിറ്റൽ വരുന്നത്. ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ പൂക്കാട്ടുപടി ജംഗ്ഷൻ വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത്. ഈ വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4.7 സെൻറ്റിനകത്തായിട്ട് 2400 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ്. അതായത് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു സ്റ്റഡി റൂമും കൂടെ ചേർന്നുള്ള ഒരു വീടാണ് നമുക്കിപ്പോൾ പരിചയപ്പെടാനുള്ളത്. ഇത് നമ്മൾ ഇത്രയും നേരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ആ ഒരു അങ്ങനൊരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് കോമൺ അമ്യൂണിറ്റീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൂടുതലും കാണിച്ചേക്കുന്നത് ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിനകത്തുള്ള വീടുകളും മറ്റുമൊക്കെയാണ്. ഞാൻ ഈ നിൽക്കുന്ന കോമ്പൗണ്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 വീടുകളോളം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീടാണ് ഇപ്പോൾ ഈ ഒരു വീടുകൾ നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കംപ്ലീറ്റ് ആയ വീടുകൾ നമുക്ക് കാണാം, പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയാൽ 2 വണ്ടികൾക്ക് സുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം വീതിയേറിയ റോഡ് ഇതിന് നടുവിലായിട്ട് നൽകിയിരിക്കുന്നു. അതിൻ്റെ 2 വശങ്ങളിലുമായിട്ടാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് ടാർ റോഡ് വരുന്നത് നമുക്ക് കാണാം. ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് കേട്ടോ, അതായത് ടാർ റോഡിൽ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിനെ പറ്റി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗേറ്റിൽ നിന്ന് മതിലിൽ നിന്നും തുടങ്ങാം. അപ്പോൾ മതിൽ നോക്കിക്കഴിഞ്ഞാൽ മതിലിനകത്ത് തന്നെ നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകൾ മതിലിൽ കൊടുത്തേക്കുന്ന കാണാം. അതേപോലെ തന്നെ GI സ്ക്വയർ ടൂപ്പ് വെച്ചുള്ള ചെറിയ ഡിസൈൻസും മറ്റുമൊക്കെ മതിലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാണാം. അതേപോലെ തന്നെ മതിലിൻ്റെ മുകൾ വശത്തായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി ഈ ഒരു സൈഡിലേക്ക് മാറിയാൽ ഗേറ്റിലേക്ക് നോക്കാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പോയിലാണ് ആ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ പോർഷൻ ഫുള്ളായിട്ടും GI സ്ക്വയർ ടൂപ്പും അതേപോലെ വൈറ്റ് പോർഷൻ GI ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്ന നല്ല പുൽച്ചെടിയുടെ പടവുമൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള ഒരു ഗേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗേറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മറു പോർഷൻ നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുമായിട്ടാണ്. ഇനി അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീടിനെ നോക്കി, പക്ക ബോക്സി ടൈപ്പായിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിൽ പണി തീർത്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. മെയിനായിട്ടും 2 കളർ തീമാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ആ ഒരു വൈറ്റ് കളറും ഒപ്പം തന്നെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ വർക്ക്, ഒരു ബീജ് കളറിൽ പോയിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ വർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ബോക്സിനകത്ത് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കുമൊക്കെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. പിന്നെ LED ലൈറ്റ്സുകൾ വെച്ചിട്ട് ആവശ്യത്തിന് നല്ല രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. 2-way LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അതെല്ലാം വാം കളർ ടോൺ തന്നെ. അതുകൊണ്ട് താഴത്തെ നിലയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു LED ലൈറ്റ്സ് എല്ലാം മിൽക്കി വൈറ്റ് ലൈറ്റ്സ് ആണ്. മുകളിലായിട്ട് മൊത്തം വാം കളർ ടോണുള്ള ലൈറ്റ്സ് ആണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു ലൈറ്റ്സ് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് ഈ ഒരു വീടിന്. നമുക്ക് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് കയറാം. കടപ്പക്കല്ലുകൾ വിരിച്ചിരിക്കുന്ന മുറ്റം, അതിനിടവശത്തെല്ലാം പ്ലാസ്റ്റിക് പുല്ലുകൾ വെച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. നേരെ കയറി വരുന്നത് ഈ ഒരു വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള നീളമുള്ള ഒരു കാർ പോർച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയ വാഹനം തന്നെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു സെഡാനൊക്കെ സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു
എസ് യു വി വാഹനവും വേണമെങ്കിൽ ഈ ഒരു കാർ പോർച്ചിനകത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ രണ്ട് ചെറിയ വാഹനങ്ങൾ വേണമെങ്കിൽ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് കൃത്യമായിട്ടും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയും നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രണ്ട് വാഹനവും വലിയൊരു വാഹനവും, ഏകദേശം മൂന്നോളം വാഹനങ്ങൾ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തൂങ്ങൽക്കും മറ്റുമൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്ക്, ഈ ഒരു വീടിൻ്റെ ഡിസൈൻ വർക്കിൻ്റെ ചെറിയൊരു പോർഷനിൽ നമ്മൾ കണ്ടിരുന്നു. ഒരു ബോക്സിനകത്ത് ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്ക് കണ്ടിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു തൂണിനകത്തും ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്ക് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് തിരിയാം. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചെടികളും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒന്ന് രണ്ട് ചെടികൾ മാത്രമേ ഉള്ളൂ. വലിയൊരു ഗാർഡൻ സ്പേസായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഫുള്ളായിട്ടും കടപ്പക്കല്ലുകളിട്ട് ഭംഗിയാക്കി തന്നെ വെച്ചിരിക്കാം. ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കിണർ വെള്ളമുണ്ട്. കെ ഡബ്ല്യുയുടെ വാട്ടർ കൺഷൻ തൊട്ട് മുൻപിൽ വരെ വന്നിരിക്കുന്നു. അതുകൂടാതെ തന്നെ കെ ഡബ്ല്യുയുടെ വാട്ടർ കൺഷൻ നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി 1200 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ അത് എടുക്കുന്നത് എപ്പോഴും നമ്മളുടെ പേരിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീട് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കണം ഇതിൻ്റെ ഒരു വാട്ടർ കണക്ഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇവർ എടുത്തിടാത്തത്. തൊട്ട് മുൻവശത്ത് വരെ അത് വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ കിണർ മറ്റുമൊക്കെ നമുക്ക് പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം കിണർ വെള്ളം എങ്ങനെയാണ് അല്ലെ കിണർ എങ്ങനെയാണ് എന്നുള്ള കാര്യം പുറകിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ച ഒരു പാസേജ് സ്പേസ് മാത്രമാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെയല്ല, സിറ്റ് ഔട്ടിൽ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നിനായിട്ട് കസേര ഇടുവാനുള്ള സ്ഥല സൗകര്യവും സിറ്റ് ഔട്ടിനകത്ത് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ്, ബ്ലാക്ക് നിറത്തിലുള്ള ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു തൂണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കും നമുക്ക് ഈ ഒരു തൂണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോറിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടുത്തെ തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി മഹാഗണി എന്നീ പറഞ്ഞ തടികളാണ് ഇവിടെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഡോർ നോക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഡിസൈനാണ്. അതിനകത്ത് ഒരു ഡോറിന് ഇച്ചിരി സൈസ് കൂടുതലും ഒരു ഇച്ചിരി സൈസ് കുറവും. അദ്ദേഹത്തിന് പുതിയ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നേരെ വീടിനുള്ളിലേക്ക് കയറാം. നേരെ കയറി വരുന്നത് ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ കണ്ണു പതിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെയായിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. PVC ബോർഡാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറാണ് മെജോറിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഭിത്തി മുഴുവൻ ഒരു ഡാർക്ക് ഗ്രേയും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വലിയ TVകൾ തന്നെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ഥല സൗകര്യം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. താഴത്തായിട്ട് നോക്കിയാൽ TVയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കുവാനുള്ള സ്ഥല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു കോർണറിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് നമുക്ക് ഏകദേശം 6 പേർക്കോളം ഇരിക്കാവുന്ന ഒരു കോർണർ സെറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ഫ്രഞ്ച് വിൻഡോ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അടിയിൽ എയർ പാസേജ് നൽകിയിരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പടികൾ നോക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഈ ഒരു ജനലിൻ്റെ പടികൾക്ക് നൽകിയിരിക്കുന്നത്. ഫ്ലോറിലെ ടൈലുകളിലേക്ക് നോക്കാം. കച്ചാരിയുടെ ടൈൽസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ടൈൽസാണ്. അതിനകത്ത് ചെറിയൊരു ഗ്രേ കളർ കോമ്പോയും നൽകിയിരിക്കുന്നു. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. സീലിംഗ് സാധാരണഗതിയിൽ കാണുന്നതിനൊക്കെ വ്യത്യസ്തമായൊരു കളർ കോമ്പോ ഇവിടെ നൽകിയിരിക്കും. സാധാരണ എല്ലാം വാം കളർ ടോണാണ് നൽകാറ്. പക്ഷേ ഇവിടെ LED ലൈറ്റിൻ്റെ കാര്യം നോക്കിയാൽ വാം കളർ ടോണിനെ പാടെ മാറ്റിക്കൊണ്ട് വയലറ്റിനെയും മിൽക്കി വൈറ്റ് നിറത്തെയും മാത്രമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ആ ഒരു സീലിംഗ് വർക്കിനകത്തായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് മാറുകയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് മാറുമ്പോൾ ഇവിടെയായിട്ടാണ് ഒരു പാർട്ടീഷൻ വർക്ക് വരുന്നത്. ഇതും PVC ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാം കളർ ടോണുള്ള LED ലൈറ്റ്സ് ആണ് ഇതിനുള്ളിലായിട്ട് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരെ അവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ. 8-10 പേർക്കൊക്കെ വേണമെങ്കിൽ സുഖസുന്ദരമായിട്ടിരുന്ന ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾസ് നമുക്കിവിടെ ഇടാൻ പറ്റും. അതിനുള്ള ഒരു സ്ഥല സൗകര്യം ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലൂടെയാണ് സ്റ്റെയറിൻ്റെ കടന്നുപോക്ക്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കയറി വന്ന പാർട്ടീഷൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു 1 പാളിയുടെ ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു. ഇത് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയാണ് കേട്ടോ. മൊത്തത്തിൽ എന്ത് സ്ഥല സൗകര്യമുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നോക്കിയേ. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് ഇവിടെയായിട്ടാണ് DB ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടുത്തെ വയറിങ്ങിൻ്റെ മറ്റുമൊക്കെ കാര്യം പറഞ്ഞാൽ ഫിനോളക്സിൻ്റെയാണ് വയറിങ് വരുന്നത്. ഗോൾഡ് മെഡലിൻ്റെയാണ് സ്വിച്ചുകളും മറ്റുമൊക്കെ വരുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു TVയും കൂടെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും വേണമെങ്കിൽ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ വെക്കാം. ഡൈനിങ് ഏരിയയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് TV കാണുന്ന ശീലമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 2 TV വേണമെങ്കിൽ ഒരെണ്ണം ആ ഒരു ലിവിംഗ് ഏരിയയിലും ഫോമൽ ലിവിംഗ് ഏരിയയിലും ഇവിടെയും ഈ ഒരു ഡൈനിങ് ഏരിയയിലും നമുക്ക് വെക്കുവാനായിട്ട് പറ്റും.
ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് നല്ല ഭംഗിയിൽ തീർത്തിരിക്കുന്ന ഒരു വാഷ് ഏരിയ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഈ ഒരു ടോപ്പ് നാനോ വൈറ്റ് ആണ്. അതിൻ്റെ മുകളിൽ ജാഗ്വറിൻ്റെ ഒരു ദീർഘചതുരാകൃതിയിലുള്ള വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ ഒരു വർക്ക് കാണാൻ പറ്റും. ഭീകരമായി നല്ല ഡിസൈനുള്ള ഒരു വർക്ക്. അതേപോലെ തന്നെ അതിനുള്ളിലായിട്ട് വൃത്തത്തിലൊരു മിററും അതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു വാം കളർ ടോൺ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചുള്ള ഒരു ഡിസൈനും വർക്കും അതും തീർച്ചയായിട്ടും ഈ ഒരു ഭിത്തിയിൽ ആ ഒരു മിററിനെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇനി താഴേക്ക് നോക്കാം. നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയയിലും മറ്റുമൊക്കെ കണ്ട ആ ഒരു കളർ കോമ്പിനേഷൻ, വൈറ്റും ആ ഒരു തരി ഡിസൈനോട് ചേർന്നുള്ള കളർ കോമ്പിനേഷനിൽ തന്നെയാണ് സ്റ്റോറേജ് സ്പേസിനെ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലോറിംഗ് ടൈലുകളുടെ കാര്യം നോക്കാം. ആ ഒരു ഫോർമൽ ലിവിംഗ് അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിംഗിൽ നമ്മൾ കണ്ടിരുന്ന അതേ കളർ കോമ്പിനേഷൻ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സീലിംഗിലേക്ക് നോക്കാം. ഇവിടെ സീലിംഗിലേക്ക് വരുമ്പോൾ വാം കളർ ടോണിനെ കൂടുതൽ ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓറഞ്ച് നിറവും അതിനകത്തായിട്ട് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ മിൽക്കി വൈറ്റ് നിറവും കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വാഷ് ഏരിയയുടെ മുകൾ വശത്തായിട്ട് ഇവിടെയായിട്ട് വരുന്ന സീലിംഗിൽ വയലറ്റ് നിറത്തെ അവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു സീലിംഗ് വർക്കിനെ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാം. അപ്പോൾ അടുക്കള ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള അടുക്കളയാണ്, തുറന്ന ഒരു അടുക്കളയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഡോറോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർവ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പ് നാനോ വൈറ്റ് നൽകിയിരിക്കുന്നു. താഴ്വശത്തായിട്ട് PVC ബോർഡും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ടെല്ലാം LED ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഷഡ്ഭുജാകൃതിയിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസോ ഒക്കെ മറ്റൊക്കെ വെക്കാനുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു സെർവ് ഏരിയയും അതേപോലെ നല്ല ഡിസൈനിൽ LED ലൈറ്റുകൾ വെച്ച് ഭംഗിയാക്കി ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറി വരാം. അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകൾ വ്യത്യാസം വന്നിരിക്കുന്നു. ഒരു വുഡൻ ഫ്ലോറിംഗ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. അടുക്കള നോക്കി, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ അടുക്കളയാണ് കേട്ടോ. ഫുള്ള് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പോയാണ് അടുക്കള മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. ഫുൾ കബോർഡ് വർക്കുകൾ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ കാര്യം നോക്കാം. എൽ ഷേപ്പിലാണ് ടോപ്പ് വരുന്നത്. നാനോ വൈറ്റ് കൊടുത്തിരിക്കുന്നു ടോപ്പ്. അതിന് മുകൾ വശത്തായിട്ട് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത്രയും ഉയരം മാത്രമാണ് കൊടുക്കാറ്, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഉയരം കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കുറച്ചും കൂടെ സ്ഥല സൗകര്യം നമുക്ക് കൂടുതൽ ലഭിക്കുന്നു. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കൊടുത്തേക്കെന്ന് കാണാൻ പറ്റും. അതിൻ്റെ നടുക്കിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഹിൻവെയറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ താഴ്വശത്തേക്കൊക്കെ നോക്കിയാൽ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പോയാണ് നൽകിയിരിക്കുന്നത്. ഡ്രോ സിസ്റ്റംസും എല്ലാം ചെയ്തിരിക്കുന്നു. അത്യാവശ്യം പുതിയ മോഡലിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ സ്വിച്ച് പോയിന്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത് കേട്ടോ. അതിൻ്റെ പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങൾ സാധാരണ ഈ ഒരു ഭാഗം വരെയാണ് സ്പേസ് കൊടുക്കാറ്. അതിന് മുകളിലോട്ട് അധികം വിൽക്കുവാനുള്ള വീടുകളിലെ പല പണികളിലും ആളുകൾ വെച്ച് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ അതുൾപ്പെടെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയട്ടെ. അതേപോലെ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഇനി ഇങ്ങേ അറ്റത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം വരുന്നത്. ജാഗോറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സും മറ്റുമൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിവശത്തായിട്ടും ഇവിടെ നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അടിഭാഗത്തായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങാം. അതിനുമുമ്പായിട്ട് നേരെ ഇറങ്ങി വരുന്നത് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആക്കി അവർ നമ്മൾക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടോപ്പും മറ്റുമൊക്കെ വരും. ഗ്രാനൈറ്റ് വെച്ചിട്ടൊരു ടോപ്പായിരിക്കും വരിക. അതിനകത്തുള്ളിലായിട്ട് ഒരു സിങ്കും മറ്റുമൊക്കെ വരും. അതൊക്കെ കംപ്ലീറ്റഡ് ആയിട്ടാക്കി ആയിരിക്കും നമുക്ക് തരിക. ഇത് വീടിൻ്റെ ചുറ്റുമതിലാണ്. ആ ഒരു ചുറ്റുമതിലേക്ക് നോക്കിയാൽ പോളി കാർബണേറ്റ് ഷീറ്റ് വെച്ച് ഒരു വശം മറക്കുകയും മുൾവശം മുഴുവൻ ഷീറ്റിട്ട് വൃത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളർ ടൈലുകളെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തേക്ക് ആ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു മുറ്റത്തേക്ക് മാറത്തക്ക തരത്തിലുള്ള ആ ഒരു സ്പേസിലേക്ക് പോകാനായിട്ട് ആ ഒരു ഡോറ് നമുക്ക് കാണാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വീടിൻ്റെ ചുറ്റുമതിലുമായിട്ട് കുറച്ച് സ്പേസ് അവിടെ ഇട്ടേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഡോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം GA സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സേഫായിട്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയും ഇൻ്റർലോക്കാണ്. മൊത്തവും ഇൻ്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു അടുക്കളത്തോട്ടം വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ് കേട്ടോ കിട്ടുന്നത്.
അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ബാഗിനെയും മറ്റുമൊക്കെ ആശ്രയിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കോർണറിലായിട്ട് ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സ്ഥലം. അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കിണറാണ്. അതിന് നല്ല രീതിയിൽ മൂടിയൊക്കെ ഇട്ട് ഭംഗിയാക്കി തന്നെയാണ് അതിനെയും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു സ്പേസ് മാത്രമാണ് നമുക്ക് കിട്ടുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഈ ഒരു വീട് വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്ന കാര്യം വിട്ടു പോകരുത്, മറന്നു പോകരുത്. തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 5 ബെഡ്റൂമുകളാണെന്ന് പറഞ്ഞു. അതിനകത്ത് 4 അറ്റാച്ച്ഡാണ്. അതിൽ തന്നെ 2 താഴത്തെ നിലയിലാണ്, ബാക്കി 3 വരുന്നത് മുകളിലത്തെ നിലയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ 2 ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് അല്പം ഉള്ളിലേക്ക് മാറി, ഇവിടെ 2 മാറി കഴിഞ്ഞാൽ 2 ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് നോക്കിയാൽ സ്കിൻ ഡോസ് ഒന്നുമല്ല, തടിയിൽ തന്നെയാണ് ഈ ഒരു ഡോറ് തീർത്തിരിക്കുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് കയറാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടേക്ക് നോക്കിയാൽ, ഭിത്തികളിലേക്ക് നോക്കിയാൽ ജനാലകൾ നമുക്ക് കാണാം. ആ കാണുന്ന 3 ജനാല അത് ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. അത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് തുറക്കുന്നതാണ്. ഇവിടെ 3 ജനാല കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇനി ഈ ഒരു റൂമിൻ്റെ വലിപ്പം നോക്കാം. വീതിയുടെ കാര്യം നോക്കിയാൽ 10.43 അതിൻ്റെ ആ ഒരു വീതി വരുന്നത്. നീളം നോക്കിക്കഴിഞ്ഞാൽ 13.71, 143 സ്ക്വയർ ഫീറ്റ് ഒരു വലിപ്പം ഈ ഒരു റൂമിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു റൂമിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടേക്ക് നോക്കാം. വാർഡ്രോബിനെ ചെയ്തേക്കുന്നത് 3 വാർഡ്രോബാണ് ഇവിടെ ചെയ്തേക്കുന്നത്. PVC ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെ ഈ ഒരു വാർഡ്രോബിനെ ചെയ്തേക്കുന്നു. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് കൂടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഡോറിനകത്ത് മിറർ കൊടുത്തിരിക്കുന്നു. ഉള്ളിലായിട്ടും ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം ഡ്രോകളും താഴത്തായിട്ട് നൽകിയിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഇനി ടൈലുകളുടെ കാര്യം നോക്കാം. സെയിം നമ്മൾ ആ ഒരു കോമൺ ഏരിയകളിലും മറ്റുമൊക്കെ കണ്ട അതേ ടൈലുകളെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നു. മിൽക്കി വൈറ്റും അതേപോലെ തന്നെ വാം കളറും ഉള്ള സ്ട്രിപ്പ് ലൈറ്റുകളും വെച്ചിട്ടാണ് ഇതിനകത്തെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ആദ്യത്തെ ബെഡ്റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് മാറാം. ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. യൂറോഡോറിൻ്റെ ഫൈബർ ഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡോർ ഹാൻഡിലും അതിനകത്ത് വരുന്നുണ്ട്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യമൊന്നല്ല, നല്ല സ്പേഷ്യസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂം. ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. ഫുള്ളും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ്, വളരെ വലിയൊരു റെയിൻ ഷവർ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ RR കൊടുത്തിരിക്കുന്നു. RR രാജമൗലിയുടെ പടത്തിൻ്റെ ആ കമ്പനിയാണോ അല്ല അറിയില്ല, എങ്കിലും RR എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ആ ഒരു വാഷ് ബേസും കൊടുത്തേക്കുന്നത്. സോറി, ആ ഒരു എയർ വെന്റിലേഷൻ വിൻഡോ എക്സോസ്റ്റ് ഫാൻ കൊടുത്തേക്കുന്നത്. ഈ ഒരു ബാത്ത് ഏരിയയുടെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ സെപ്പറേഷന് വേണ്ടി ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സെൻട്രലായിട്ട് നോക്കിയാൽ ക്ലോസറ്റ് ഏരിയ വരുന്നു. സൊമാനേരിയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റും മറ്റുമൊക്കെ വരുന്നത്. ലാസ്റ്റ് പോർഷനിലേക്ക് നോക്കാം. വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു. എസ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വൃത്താകൃതിയിലുള്ള വാഷ് ബേസിനും ടോപ്പ് ഗ്രാനൈറ്റും താഴത്തായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും മുകളിലായിട്ട് ആർച്ച് ഷേപ്പിലെ LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ വലിയ ടൈലുകളെയാണ് ഇവിടെ കളർ കോമ്പിനേഷന് വേണ്ടി അല്ലെ ഈ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല സ്പേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ടൈലുകളെ ഇട്ട് വച്ചിരിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല സ്പേസുള്ള ബെഡ്റൂമും ആ ബെഡ്റൂമിനനുസൃതമായ ഒരു വലിയൊരു ബാത്റൂമും നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കയറി ഇറങ്ങാം, 2 ബെഡ്റൂമിലേക്ക് കയറാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ 2 ബെഡ്റൂമിൽ വരാം. അപ്പോൾ 2 ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അതേപോലെ തന്നെയാണ് വലിപ്പം വരുന്നത് കേട്ടോ. എന്നിരുന്നാലും നമുക്ക് നോക്കിയേക്കാം. 2 3 വീതം ജനാലുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീളം നോക്കാം. നീളം നോക്കുകയാണെങ്കിൽ ഏകദേശം 13.71 നീളം വരുന്നുണ്ട്. വീതി നോക്കുകയാണെങ്കിൽ ഏകദേശം 10.41. ഇതും 142 സ്ക്വയർ ഫീറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 ഏകദേശം ഒരേ വലിപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം. ഇവിടെ നോക്കിയാൽ വലിയ 2 വാർഡ്രോബാണ്. അപ്പുറത്ത് 3 ഇവിടെ വലിയ 2 ചുരുക്കിയിരിക്കുന്നു. ഇവിടെ 1 സ്പേസും കൂടെ ഉണ്ട്. പക്ഷേ അതിനകത്തായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടും ഓപ്പണായിട്ടുള്ള ചെറിയ സ്പേസും ചെറിയൊരു ഡ്രോയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിനെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇനി ടൈലുകളുടെ കാര്യം നോക്കിയാൽ സെയിം കളർ ടൈലുകൾ തന്നെയാണ്. അതിലും വ്യത്യാസമൊന്നുമില്ല. സീലിങ്ങിലേക്ക് നോക്കാം. സീലിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഓറഞ്ച് കളറിനെയും ആ ഒരു വയലറ്റ് കളറിനെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വാം കളർ ടോണും മിൽക്കി വൈറ്റ് ആ ഒരു LED ആയിട്ടും അത് സ്ഥിര സാന്നിധ്യമാണ്. ആ എന്തായാലും ഇതിനകത്ത് ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് 2 ബെഡ്റൂമിനകത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത്.
ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത്. യൂറോ ഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം യൂണിഫോമായിട്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ കണ്ട അതേ ഡോറുകൾ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിന് നൽകിയിരിക്കുന്നു. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ബാത്റൂമ് നമ്മൾ കണ്ട അത്രയും സ്ഥല സൗകര്യമില്ലെങ്കിലും നോർമൽ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്ഥല സൗകര്യമുണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് സൊമാനിയുടെ ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും കൊടുത്തിരിക്കുന്നു. അതെല്ലാം ജാഗ്വാറിൻ്റെയാണ് ഫിറ്റിംഗ്സ്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ, എസ്കോയുടെ വാഷ് ബേസൺ, ടോപ്പ് നാനോ വൈറ്റും, താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കളർ കോംബോയും ഉള്ള ആ ഒരു വൈറ്റും ആ ഒരു ഡാർക്ക് കളറോട് ചേർന്നുള്ള കളർ കോംബോ വലിയ ടൈലുകളെയും അതിനകത്ത് നൽകിയിരിക്കുന്നു. അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളും നല്ല വലുത് തന്നെ, അതേ നമുക്ക് ബാത്റൂമോ ഒരെണ്ണം നല്ല വലുത്, ഒരെണ്ണം ആവശ്യത്തിന് വലുപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോവാം. അപ്പോൾ ഇതുവഴിയായിട്ടാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. വശങ്ങളിലും അതേപോലെ തന്നെ പടി മൊത്തം ഗ്രാനൈറ്റ്. ആ ഒരു വൈറ്റിനകത്ത് ആ ഒരു ബ്ലാക്ക് തീർച്ചയായും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈവരികളുടെ കാര്യം നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ ടഫൻ ഗ്ലാസുകളും വെച്ചിട്ടാണ് കൈവരികൾ കൊണ്ടുപോയിരിക്കുന്നത്. അതേപോലെ മെയിൻ തൂണ് തടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റെയർ കയറി പോകുന്ന ഈ ഒരു വഴിയിലായിട്ട് ഇവിടെയായിട്ട് നമുക്ക് പർഗോളകൾ കാണാൻ പറ്റും കേട്ടോ. അവിടെയായിട്ട് ആവശ്യത്തിന് പർഗോളകളും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് ചെറിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ഒരുപാട് ഭീകര വലിയൊരു ലിവിങ് ഏരിയ അല്ല, പക്ഷേ ചെറിയൊരു ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യം നമുക്കൊരു സ്റ്റഡി ഏരിയ ആക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർഗോള നമുക്ക് ആദ്യം തന്നെ കാണാം. ആ പർഗോളയ്ക്കകത്ത് അത്യാവശ്യം LED ലൈറ്റുകളും മറ്റുമൊക്കെ പർഗോളയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഷാംഗ്ലിയർ ലൈറ്റ് എന്ത് ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കിനകത്ത് ഓറഞ്ച് നിറം നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തെ സീലിംഗ് വർക്ക്. അത് ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നേരെ മുകളിലേക്ക് നോക്കിയാൽ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഈ ഒരു ലൈറ്റ്. ഇനി ഈ ഒരു ലിവിങ് ഏരിയയിൽ, അതായത് ഈ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസാണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് മുകളിലത്തെ DP ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ കാണുന്നതിൽ ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഡിസൈനല്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതും ഗോൾഡ് മെഡലിനാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും നല്ലൊരു സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തെ സീലിംഗിന് മൊത്തം മിൽക്കി വൈറ്റ് നിറമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വാം കളറിനുള്ള ലൈറ്റുകളും മറ്റുമൊക്കെയാണ് അവിടെ കൊടുക്കാറ്, പക്ഷേ അവിടെ മാത്രം കുറച്ച് പോർഷനിൽ മിൽക്കി വൈറ്റും ബാക്കി ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഒരു സർക്കിൾ പോർഷനൊക്കെയാണ്. ഇനി ഇവിടെയായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 3 റൂമുകളാണ്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി റൂം മാതിരി ഒരു റൂം ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്ററൊക്കെ ആക്കാനുള്ള ഒരു ചെറിയ റൂം വേറെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ റൂമിലേക്ക് കയറാം. അപ്പോൾ ഇതായിട്ടാണ് ആ റൂം. അപ്പോൾ സ്റ്റഡി റൂം എന്നുള്ള പർപ്പസിൽ തന്നെയാണ് ഇവരിതിനെ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ 2 ഭിത്തികളിൽ നമുക്ക് 3 പാളികളുടെ വീതം ജനാലകൾ കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ റൂമിൻ്റെ വലുപ്പം നമുക്ക് നോക്കാം. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 10.42 വീതി വരുന്നുണ്ട്. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 13, ഏകദേശം 135 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്റ്റഡി റൂമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തേക്ക് നമുക്ക് കാണാം. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ അതിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു സ്റ്റഡി റൂം അല്ലാതെ വേണമെങ്കിൽ ഒരു ഹോം തിയേറ്ററും മറ്റുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കുകയും ചെയ്യാം കേട്ടോ. അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീലിംഗ് വർക്കും ചെയ്തേക്കും നമുക്ക് കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല. അത് ചെയ്തു തരും എന്നാണ് ഒരു ഓണർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ടൈലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സെയിം നമ്മൾ ബാക്കിയുള്ളിടത്തൊക്കെ കണ്ട അതേ കളർ ടൈലുകളെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടെ കാണാനുണ്ടാവുണ്ട്. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട അതേ സ്പേസിൽ തന്നെയാണ് ഇവിടെയും 2 ബെഡ്റൂമുകളെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു കാര്യം ഏകദേശം ഉറപ്പാണ്, ഈ 2 ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം. ആ ഒരു നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 4 ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. തീർച്ചയായിട്ടും താഴത്ത് കണ്ട ആ റൂമിൻ്റെ ഒരു വലിപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. വീതി നോക്കുകയാണെങ്കിൽ 10.73, നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 134, ഏകദേശം 144 സ്ക്വയർ ഫീറ്റ് കിട്ടുന്നുണ്ട് ഈ റൂം. ഏകദേശം താഴത്തെ റൂമും ഈ റൂമും ഒരേ വലുപ്പം തന്നെയാണ് കേട്ടോ. 2 ഭിത്തികളിലും 3 പാളികളുടെ വീതം ജനാല, വാർഡ്രോബും അതേപോലെ തന്നെ
നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ വലിയ മൂന്ന് ഡോറുകളാണ് ഇവിടെ വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ടുള്ള ഡോറിനകത്ത് മിററും കൊടുത്തിരിക്കുന്നു. താഴത്തായിട്ട് അത്യാവശ്യം ഡ്രോകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഫ്ലോറിലേക്ക് നോക്കാം, സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഫ്ലോറിലും വരുന്നത്. അതേപോലെ തന്നെ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു സീലിംഗ് വർക്കിനകത്തും ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുകളിലത്തെ നമ്മൾ ആ ഒരു സ്റ്റഡി റൂമും ഈ ഒരു റൂമും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആ ഒരു സ്ട്രിപ്പ് ലൈറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്തേലും ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ബെഡ്റൂമിൽ 4 അടിയോളം ഉയർത്തിയിട്ടുണ്ട്. യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോസ് തന്നെയാണ്. പക്ഷേ താഴത്ത് കണ്ട ഡിസൈനല്ല ഇവിടെ വരുമ്പോൾ, ഇച്ചിരൂടെ കളർ കൂടിയ തരത്തിലുള്ള വേറൊരു ഡിസൈൻ പാറ്റേണാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറിന് വേണ്ടി അവർ ഉപയോഗിച്ചേക്കുന്നത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ ആദ്യം കണ്ട ബാത്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനിലായിട്ട് ബാത്ത് ഏരിയ, താഴത്തെ അത്രയും വലിയ റെയിൻ ഷവർ അല്ല ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. റാതിലിച്ചുള്ള ചെറുതാണ്, പക്ഷേ താരതമ്യേന വലിയ റെയിൻ ഷവറാണ്. ഇവിടെ ഈ ഒരു പോർഷനായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തേക്കുന്ന കാണാം. നമുക്ക് ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വെറ്റ് ഏരിയയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള പോർഷൻ ഇട്ടിരിക്കുന്നു. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. സൊമാൻ ഏരിയയാണ് ക്ലോസറ്റ് സെറ്റ് വരുന്നത്. ഫ്ലോർ മൗണ്ടറായുള്ള ക്ലോസറ്റ് സെറ്റാണ്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസ്, എസ്ക്വയുടെ വാഷ് ബേസൻ, വൃത്താകൃതിയിലുള്ള ടോപ്പ്, നാനോ വൈറ്റ്, താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ്, PVC ബോർഡിൽ ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കളർ കോംബോ ഈ ഒരു ബാത്റൂമിനകത്തായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ അഞ്ചാമത്തതും അവസാനത്തേതുമായ റൂമിലേക്കാണ്. ഈ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ റൂമും നല്ല വലിയ റൂം തന്നെയാണ് കേട്ടോ, നല്ല സ്ഥല സൗകര്യമുള്ള റൂം തന്നെയാണ്. താഴത്തെ നിലയിൽ നമ്മൾ രണ്ടാമതായി കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം ഈ ഒരു റൂമിനും കിട്ടുന്നുണ്ട്. നമുക്ക് എന്നിരുന്നാലും നീളവും വീതിയും നോക്കിയേക്കാം. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14.05 നീളം വരിക. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.78, ഏകദേശം 181 സ്ക്വയർ ഫീറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റുകളെല്ലാം നിങ്ങളൊന്നും കൂടെ വന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊരു ലേസർ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുകയാണ്, ലേസർ വെച്ച് മെഷർ ചെയ്യുന്ന ഒരു മെഷർമെൻറ്റാണ്. പക്ഷേ എത്രത്തോളം ഇത് ശരിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഒന്ന് അളന്ന് പ്ലാനും മറ്റുമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. കുറേ ആളുകളുടെ റിക്വസ്റ്റ് പരമായി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു മെത്തേഡും മറ്റുമൊക്കെ സ്വീകരിച്ചത്. ഇവിടെ നോക്കാം, രണ്ട് ഭിത്തികളുടെ മുമ്മൂന്ന് പാളികളുടെ ജനാല ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് നോക്കിയേ, വലിയ രണ്ട് ഡോറുകൾ. താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഡോറിനെ രണ്ടും മൂന്നായിട്ടുമൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ ഒരു വാർഡ്രോബിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിലേക്ക് നോക്കാം, ഒരു കളർ വ്യത്യാസമില്ല. നമ്മൾ കണ്ട അടുക്കളയിലൊഴികെ ബാക്കി എല്ലായിടത്തും ഒരേ കളർ ടൈലുകൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇനി സ്ട്രിപ്പ് ലൈറ്റുകൾ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതും കൂടെ വന്നാൽ കുറച്ചും കൂടെ ഭംഗിയായി മാറുകയും ചെയ്യും ആ ഒരു സീലിംഗ് വർക്ക്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം, ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോസ് തന്നെ. മുകളിലത്തെ രണ്ട് ബാത്റൂമിനും ഏകദേശം ഇതേ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കയറുന്ന ഒരു പടി ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊടുത്തിരിക്കുന്നു. ബാത്റൂമിലേക്ക് വന്നാൽ നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഉള്ള നാല് ബാത്റൂമും നല്ല സ്ഥല സൗകര്യമുള്ള ബാത്റൂമാണ് കേട്ടോ. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, സൊമാനിയാണ് ക്ലോസറ്റ് സെറ്റ്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. ജാഗുവറിൻ്റെയാണ് ഫിറ്റിംഗ്സ്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ ഏരിയ, എസ്കോടെയാണ് ഫിറ്റിംഗ്സ്. എല്ലാം സെയിം തന്നെ, ഏകദേശം ഒരേ ക്രമീകരണങ്ങൾ തന്നെ. വലിയ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെ ടൈലുകളും വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾക്ക് മാറേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്നാണ് ഈ ഒരു ബാൽക്കണി സ്പേസ്. ഈ ഒരു വീടിൻ്റെ മുൻവശത്ത് നിന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ബാൽക്കണി സ്പേസും മറ്റുമൊക്കെ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഈ ഒരു ബാൽക്കണി സ്പേസിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള ടെറസ് ഏരിയയാണ്. പക്ഷേ ഇവിടുത്തെ ടൈലുകളുടെ കാര്യം മാത്രം നോക്കുമ്പോഴാണ് കുറച്ചും കൂടെ പരിക്കൻ ടൈലുകളായിരുന്നു, കുറച്ചും കൂടെ ഭംഗിയായിരുന്നതിനെ എന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ താഴ്ന്ന റൂമുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരികളുടെ കാര്യം നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർട്ടും അതേപോലെ തന്നെ ടഫൻ ഗ്ലാസും വെച്ചിട്ടാണ് ഈ ഒരു കൈവരികളെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ചെടിയും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി നമുക്ക് പോകാനുള്ളത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അതിനു മുമ്പായിട്ട് ഇവിടേക്ക് നോക്കി ആ ഒരു വീടിൻ്റെ മുൻവശത്ത് നിന്ന് കണ്ട ആ ഒരു ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെ ഇവിടെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ആ ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയും അതേപോലെ എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ നോക്കി നല്ല സ്പേസ് ഉണ്ട്.
അതേപോലെ തന്നെ സാധാരണഗതിയിൽ ഷീറ്റ് ഇടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റിൽ ഇവർ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ചൂട് അത്രയും കൂടെ കുറഞ്ഞിരിക്കുകയും ചെയ്യും, ഇതിനകത്ത് കുറച്ചും കൂടെ കാറ്റും വെളിച്ചവും കയറുകയും ചെയ്യും, ഇത് നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഭാഗം പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് മറച്ചുകൊണ്ട് മുകളിലായിട്ട് മെഷായിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുവഴിയായിട്ടാണ് ഇതിനുള്ളിലൂടെ സ്റ്റെയർ മുകളിലേക്ക് കയറുവാനായിട്ട് പടികൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പേടി കൂടാതെ തന്നെ കയറുകയും ചെയ്യാം. ഇനി ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഡോറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഡോർ കൊടുക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ചെറുതാണെങ്കിലും ആ ഒരു നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നു. ഇനി ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും. 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കയറാനുള്ള സ്റ്റാൻഡും മറ്റും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ചുറ്റിനും നോക്കിയാൽ അത്യാവശ്യം വീടുകളും മറ്റുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് വരും. ഇതെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വീടുകൾ അടുത്തടുത്തൊക്കെ പണി തീർന്നതും പണികൾ കംപ്ലീറ്റ് ആയതും താമസിക്കാൻ പോകുന്നതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു വീട് മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് പറയും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഈ വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ് 85 ലക്ഷം രൂപയാണ്. 85 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർട്ടിൻ്റെ സബ്സ്ക്രൈബിനാണെങ്കിലും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോകുക, നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360@gmail.com എന്ന മെയിൽ ഐഡിയിൽ ഒരു മെയിലേക്കും, അതുപോലെ തന്നെ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡീലുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.